ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഈ കേക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ക്രീം ചീസ് വെച്ചിട്ടാണ് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നത്. മറ്റെല്ലാ കേക്കിലും വിപ്പിംഗ് ക്രീം മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെ തയ്യാറാക്കാം നോക്കാം. ആദ്യം തന്നെ നമുക്ക് കേക്ക് ടിൻ തയ്യാറാക്കാം. ഈ കേക്ക് ടിന്നിൽ കുറച്ച് ബട്ടർ ഗ്രീസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് മൈദ ഇട്ടിട്ട് ഒന്ന് തട്ടിക്കളഞ്ഞാലും മതി. കേക്ക് ടിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. 2-3 പ്രാവശ്യം അരിച്ചെടുത്താൽ നന്നായിരിക്കും. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ട് കുറേശ്ശെ ചേർത്ത് ബീറ്റ് ചെയ്ത് എടുക്കുക. മുഴുവൻ പഞ്ചസാര പൊടിച്ചതും ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് ഇനി 1/4 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് 1/2 കപ്പ് തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കുക. തൈര് അധികം പുളിയില്ലാത്ത തൈരാണിത്. ഇതിലേക്ക് ഞാൻ ജെൽ കളറാണ് യൂസ് ചെയ്യുന്നത്, റെഡ് ജെൽ കളർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് തൈരിൽ മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ലിക്വിഡ് കളറായാലും കുഴപ്പമില്ല, പക്ഷേ കുറച്ച് കൂടുതലായിട്ട് ചേർക്കേണ്ടി വരും. പിന്നെ ഇതിലേക്ക് 1 പിഞ്ച് സോൾട്ടും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സായാൽ മാത്രം മതി. ബാറ്ററിൻ്റെ കളർ നോക്കിയിട്ട് അതിനനുസരിച്ച് കളർ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഫ്ലോർ ചേർത്തിട്ട് മിക്സ് ചെയ്യുക. കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ബീറ്റർ ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പാറ്റിൽ വെച്ചിട്ട് മിക്സാക്കി കൊടുത്താലും മതി. ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്തിട്ടില്ല, ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർക്കുക. ഈ പതയോട് കൂടി തന്നെ കേക്ക് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ ഓവന് 10 മിനിറ്റ് 150 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് വെക്കുക. കുക്കറിലോ ആണ് അതോ ഇഡ്ഡലി പോട്ടിലോ ആണെങ്കിൽ ഉപ്പിട്ടിട്ട് അതിൻ്റെ മേലെ ഒരു തട്ട് വെച്ചിട്ട് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പ്രീഹീറ്റ് ചെയ്യുക. ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണിത്. ഇത് ഓവനിലേക്ക് മാറ്റാം. കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഏകദേശം 40-45 മിനിറ്റോളം എടുത്തു ഈ കേക്ക് ബേക്കായി കിട്ടാൻ. 7 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ഞാൻ ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചിട്ടുള്ളത്. ഇതൊരു ചെറിയ കേക്കായതുകൊണ്ട് 3 ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 7 ഇഞ്ചിൻ്റെ ടിന്ന് യൂസ് ചെയ്തത്. ഒരു 8 ഇഞ്ചിൻ്റെ ടിന്നിലാണെങ്കിൽ ഏകദേശം 30 മിനിറ്റും കൊണ്ട് തന്നെ ഈ കേക്ക് ബേക്കായി കിട്ടും. അപ്പോൾ 2 ലെയറായിട്ട് കട്ട് ചെയ്യാനേ ഉണ്ടാവുകയുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ കേക്കാണിത്. നന്നായിട്ട് തണുത്ത ശേഷം ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് കേക്ക് ഐസിങ് ചെയ്യുക.
ഇനി കേക്കിൻ്റെ മുകൾ വശം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. റെഡ് വെൽവെറ്റ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത് കേക്കിൻ്റെ ക്രംസ് വെച്ചിട്ട് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ഇത് കേക്കിൻ്റെ മുകൾ വശത്ത് നിന്ന് കുറേശ്ശെ ഇതേപോലെ എടുത്ത് കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക. നല്ല ഡ്രൈ ആയിട്ടുള്ള കേക്കാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ക്രംസ് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് സ്റ്റിക്കി ആയിട്ടുണ്ടാവും. കേക്ക് ഇങ്ങനെ നനഞ്ഞ പോലെ ഇരിക്കുകയാണെങ്കിൽ ക്രംസ് ഇതേപോലെ നന്നായിട്ട് കിട്ടില്ല. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ക്രംസ് കിട്ടിയിട്ടുണ്ട്. ഇത് മാറ്റാം, ഇതിൽ നിന്ന് മാറ്റിയിട്ട് കേക്ക് ലെയറായി കട്ട് ചെയ്യാം. ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. ഇനി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ട വിസ്കും ബൗളും ഞാൻ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. അതിലേക്ക് 1 കപ്പ് നല്ല തണുത്ത വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഐസിംഗ് ഷുഗർ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇതേപോലെ നല്ല സ്റ്റിഫ് പീക്സ് വന്നതിന് ശേഷം ക്രീം ചീസ് ഇതേപോലെ വിപ്പ് ചെയ്യണം. വിപ്പിംഗ് ക്രീം ഇവിടെ നന്നായിട്ട് സ്റ്റിഫ് പീക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ റെഡ് വെൽവെറ്റ് കേക്കിന് ഐസിങ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ ക്രീം ചീസ്. ഈ ക്രീം ചീസിന് ശരിക്കൊരു പുളിയുള്ള ടേസ്റ്റാണ്, ഉപ്പിൻ്റെ ടേസ്റ്റാണുള്ളത്. ഇതിനെ മധുരമാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിന്ന് ക്രീം ചീസ് 2 ടേബിൾ സ്പൂണോളം ക്രീം ചീസ് എടുത്തിട്ട് അതിലേക്ക് ഐസിംഗ് ഷുഗർ ചേർത്തിട്ട് മധുരമാക്കിയെടുക്കണം. സ്വീറ്റാക്കി എടുക്കുകയാണ് വേണ്ടത്. അതിന് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അതിന് ശേഷം ഇത് വിപ്പ് ചെയ്ത ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി കേക്ക് ഐസിങ് ചെയ്യാൻ ഞാനിവിടെ ക്രീം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഷുഗർ സിറപ്പ് ഒഴിക്കുന്നത്. അതിൻ്റെ മേലെ ക്രീം ആക്കി കൊടുക്കുക. ഇതേപോലെ എല്ലാ ഭാഗത്തും ക്രീം നിരത്തിയ ശേഷം അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. ത്രീ ലെയറും വെച്ചിട്ടുണ്ട്. ഇനി എല്ലാ ഭാഗത്തും ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഞാനിതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകൾ വശം നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് സ്പാറ്റുള്ള അതേപോലെ ഐസ് വാട്ടറിൽ മുക്കിയിട്ട് ഇതേപോലെ നിരത്തി കൊടുക്കുക. അപ്പം നല്ല ഫിനിഷിങ് കിട്ടും. ഇതേപോലെ ഞാനൊരു റോസറ്റ ഡിസൈൻ ചെയ്യുന്ന പൈപ്പിംഗ് നോസിൽ എടുത്തിട്ടുണ്ട്. പൈപ്പിംഗ് ബാഗിൽ ക്രീം നിറച്ചിട്ട് ഇഷ്ടമുള്ള പോലെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മൾ എടുത്തു വെച്ച കേക്കിൻ്റെ ക്രംസ് ഇതിൻ്റെ മുകളിലായിട്ട് നിരത്താം. സൈഡിലും മുകളിലും ഒക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് സിൽവർ ബോൾസ്, ഷുഗർ ബോൾസും കൂടെ സിൽവർ കളറുള്ളത് ചേർക്കുന്നുണ്ട്. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക.
ഇനിയും ഇതുപോലെയുള്ള റെസിപ്പീസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.